ഹലോ ഫ്രണ്ട്സ്, ഷെഫീനാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് കോഫിലാൻഡ് റിസോർട്ടിലാണ്. ബീനാച്ചിയിലാണ് ഈ റിസോർട്ട്. നമ്മൾ നാസ്ത കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മൾക്ക് ഗുണ്ടൽപേട്ട് മസനഗുഡിയൊക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ കാലത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ റിസോർട്ടിൽ അവരോട് ഞാൻ പറഞ്ഞു നമ്മൾ വെക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് 9 മണിക്ക് ഇവിടെ നിങ്ങൾക്ക് നാസ്തയുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, നമ്മൾ കണ്ണൂർ ഭാഷയാണ് കേട്ടോ നാസ്ത. അപ്പോൾ അങ്ങനെ അത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾക്ക് ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് വേഗം തന്നെ ഇറങ്ങണം, നമുക്ക് എന്തായാലും പിന്നെ നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ കാണുന്നത് സുൽത്താൻ ബത്തേരി ടൗണാണ് കേട്ടോ, വലിയ ടൗണാണ്. പിന്നെ ശരിക്കും സുൽത്താൻ ബത്തേരി നമ്മൾ കുറേ സമയം ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാറിൻ്റെ ഗ്ലാസിൻ്റെ നല്ല ശിഫ വെള്ളൊഴിച്ചിട്ടാണ് കേട്ടോ. ഗ്ലാസ് ഇങ്ങനെ എന്ന് വെച്ചാൽ വൈപ്പറിലെ വെള്ളം തീർന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് സർവീസ് ആവാനായതുകൊണ്ട് അത് ഫുള്ള് കാലി ചെയ്യും. അപ്പോൾ വൈപ്പറിൽ വെള്ളം ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഓള് പറഞ്ഞ ഉമ്മ നല്ല ക്ലിയർ വേണമെങ്കിൽ വെള്ളമൊഴിച്ച് കഴുകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴുകിയിട്ട് നമ്മൾ പോയത്. അപ്പോൾ ഇത് കാണുന്നത് മുത്തങ്ങക്കാടാണ്. അപ്പോൾ മുത്തങ്ങക്കാട്ടിൽ പോകണമെന്നുള്ളത് ശിഫക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായത് ഞാൻ വയനാട്ട് പോയ മുതൽ എന്നോട് പറയുന്നതാണ് ഉമ്മ നമുക്ക് മുത്തങ്ങ പോകാം, നമുക്ക് മുത്തങ്ങ പോകാം. ഞാൻ പറഞ്ഞ് മുത്തങ്ങ ഏടിയാന്നുള്ളത് എനിക്കറിയണ്ടേ, ഞാനിങ്ങനെ ആരെങ്കിലെല്ലാം കൂടെ ടൂറ് പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ കാറെടുത്തിട്ട് അങ്ങനെ പോക്കില്ലല്ലോ. പിന്നെ ഞാൻ പോയിട്ടുണ്ടായിന് ഈയിടക്ക് വയനാട്ടിൽ കല്യാണത്തിന് പോയാലോ 900 കണ്ടി അങ്ങനെയെല്ലാം പോയിട്ടുണ്ടായിന്. ഇതെല്ലാം മാപ്പിട്ട് പോകുന്നതുകൊണ്ട് ഇതേത് ഭാഗത്താണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്കാണ് മാപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുത്തങ്ങ വഴിയാണ് പോകുന്നത്. അപ്പോൾ ശിഫൻ്റെ ആഗ്രഹം സഫലമായി. അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മുത്തങ്ങ കാട് കാണണം. അങ്ങനെ നമ്മൾ ആനനെ കണ്ട്, കുറേ ആന ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ ആടെ നിർത്തി ആനൻ്റെ വീഡിയോസൊക്കെ എടുത്ത്, ഇത് കർണാടക ബോർഡർ എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ കർണാടക ബോർഡർ കയറി വെക്കുമ്പോൾ അതിലും മനോഹരമായിട്ടുള്ള കാട്, നല്ല രസമുണ്ടായിരുന്നു ഇതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരാഗ്രഹം ഈ കാട്ടിൽ നിന്ന് നടുക്കുന്നിട്ടൊരു ഫോട്ടോ എടുക്കണം. അങ്ങനെ ഫോട്ടോ എടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്ക് പോലീസാർ എത്തിയതിന്. അപ്പോൾ പിന്നെ അപ്പോൾ ഫൈൻ അടിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും പിന്നെ ഇവിടെ നിർത്തുന്നത് നിങ്ങളെ ലൈഫിന് സേഫല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇനി 20 കിലോമീറ്ററും കൂടി ഈ കാടുണ്ട് ഓടി നിർത്തരുത്. അങ്ങനെ നമ്മൾ പിന്നെ നിർത്തിയിട്ടൊന്നുമില്ല. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോൾ അങ്ങനെ അവിടെ സൈഡാക്കി വെക്കുമ്പോൾ പിന്നെ സൂര്യകാന്തിൻ്റെ ഒരു തോട്ടം കണ്ട്. അപ്പോൾ ഇത് ഇവർ പിന്നെ സൂര്യകാന്തിൻ്റെ സീസണൊന്നല്ല, നമ്മൾ ആടുന്ന് വരുമ്പേ ശിഫ പറഞ്ഞ ഉമ്മ സൂര്യകാന്തി കാണുമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞ് സൂര്യകാന്തി നമുക്ക് സെലീൻകുമാർ പറഞ്ഞ പോലെ ബിരിയാണി ഉണ്ടെങ്കിലാ പോയോക്കാന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാന്ന്. അപ്പോൾ ഞാൻ ആടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സൂര്യകാന്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട്. പിന്നെ അവിടെ തന്നെ അടുത്ത് മല്ലികത്തോട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ മല്ലികത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ കുറേ നടന്ന് അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള നമുക്ക് കാണുമ്പോൾ എന്നറിയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. അതായത് ഇങ്ങനെ ഈ പൂന്തോട്ടത്തിൻ്റെ അടുക്കൂട്ട നടക്കുക, അല്ലേ, നമ്മുടെ വീട്ടിൽ ചെടികളെല്ലാം ഉണ്ടാവും, പക്ഷെ 1-2 എല്ലാം ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനും മോനും കൂടി കുറേ നല്ല കാറ്റുമായിരുന്നു. ഇങ്ങനെ കുറേ സമയം നടന്ന് പിന്നെ നല്ല മനോഹരമായിട്ടുള്ള മല്ലികത്തോട്ടമായിരുന്നു അത്. സൂര്യകാന്തിൻ്റെ ആയാലും സീസണൊന്നല്ല, അപ്പോൾ ആൾക്കാർക്ക് കാണേണ്ടതുകൊണ്ട് അവരിങ്ങനെ നട്ടുപിടിപ്പിച്ചതോ പോലും. അപ്പോൾ അവിടെ കയറണമെങ്കിലും 10 രൂപ കൊടുക്കണം, ഇപ്പുറം മല്ലികത്തോട്ടത്തിൽ കയറണമെങ്കിലും 10 രൂപ കൊടുക്കണം. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെത് പൈസ കൊടുക്കണ്ട, അവിടെ അവർക്ക് വിൽപ്പനയുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിലും പാഷൻ ഫ്രൂട്ട് വാങ്ങിക്കണം. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി പാഷൻ ഫ്രൂട്ടൊക്കെ കണ്ട്, അതായത് വലിയ പാഷൻ ഫ്രൂട്ടിൻ്റെ പിന്നെ തോട്ടമാണ് കേട്ടോ. അയാൾ മലയാളിയാണെന്ന് പറഞ്ഞു, അയാൾ പിന്നെ വയനാട്ടിലാണ് വീട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് പാഷൻ ഫ്രൂട്ട് വായിച്ചു. അപ്പോൾ സിബു പറഞ്ഞേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ ബാംഗ്ലൂർ പഠിക്കുന്നതാണ്. അപ്പോൾ ബാംഗ്ലൂർ കൊണ്ടുപോകാൻ വേണം എന്നിട്ട് അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള ആളെന്നെ നമുക്ക് എന്ത് ചെയ്ത് പാഷൻ ഫ്രൂട്ടൊക്കെ മുറിച്ചിട്ട് തന്ന്. അങ്ങനെ പഞ്ചസാര ഇട്ടിട്ടാണ് പാഷൻ ഫ്രൂട്ട് തന്നാണ് എനിക്ക് ആ ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് പഞ്ചസാര തരുവാന്ന്. അങ്ങനെ അയാൾ കുറച്ച് പഞ്ചസാരയെല്ലാം തന്ന്. അങ്ങനെ നമ്മൾ പിന്നെ അതൊക്കെ തിന്ന്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ക്യാബേജ് തോട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ക്യാബേജ് തോട്ടം കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിർത്തിയതായിരുന്നു.
നോക്കുമ്പോൾ ഉണ്ട് കുറേ ആട്ടും കൂട്ടങ്ങളിങ്ങനെ പോകുന്നു. അതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വൈബിങ് എക്സ്പീരിയൻസ് ആണ്. അതായത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാട്ടിലും മേട്ടിലുമുള്ള യാത്രയായിരിക്കണം എന്നുള്ളതാണ് ശരിക്കും നമ്മളെ ആ ഒരു ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുക. അങ്ങനെ പേരൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് നിർത്തി വന്നു. നമുക്ക് ഇങ്ങനെ നിർത്തി നിർത്തിയിട്ട് അങ്ങനെ ഒരൊറ്റ ഡ്രൈവിങ് അങ്ങനെയൊന്നും പോകുന്നൊന്നും ഇഷ്ടമല്ല. ശരിക്കും യാത്ര എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചിട്ട് നമ്മൾ പോകണം. അപ്പോൾ അങ്ങനെ ഇതാണ് ഗുണ്ടൽപേട്ട ടൗൺ എന്ന് പറയുന്നത്. പിന്നെ റോഡ് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇറങ്ങിയിട്ട് മുത്തിപ്പോവും. അങ്ങനത്തെ എന്താ രസം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കാണാനേ. അപ്പം നമ്മൾ പോകുന്ന വഴികളിലെല്ലാം കുറേ ഓരോരോ കൃഷികളാണ്. അതായത് സൂര്യകാന്തിൻ്റെത്, പിന്നെ കാബേജിൻ്റെത്, പാഷൻ ഫ്രൂട്ട്, പിന്നെ മല്ലിക, അങ്ങനെ ഓരോരോ കൃഷികളാണ്. നിങ്ങൾ കാണുന്നില്ല ഇത് എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പിന്നെ ഗുണ്ടൽപേട്ട് വഴി മസനഗുഡിയിലേക്ക്, അതായത് ഊട്ടിയിലേക്ക് ഒരു യാത്ര എന്ന് പറയുന്നത് എല്ലാവരും വീഡിയോയിലെല്ലാം ഇട്ടിട്ടുണ്ടിന്. പക്ഷേങ്കിൽ നമ്മൾ പോയപ്പോഴാണ് നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ആസ്വാദനം മനസ്സിലായത്. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെയാണ്. അപ്പോൾ ഏത് നിമിഷവും ടൈഗർ വരാ അങ്ങനെ ആകാം ഇങ്ങനെയാകാന്നൊക്കെ അവിടെ ബോർഡുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് രസമാണ് റോഡെല്ലാം കാണാൻ. നമ്മൾ കുറേ മാനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അതിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല, നിർത്തുന്നത് സേഫ് അല്ല, അതുകൊണ്ട് നിർത്തിയിട്ടില്ല. ഇങ്ങനെയെല്ലാം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഭാഗ്യം തന്നെയാട്ടാ. നല്ല മടുക്കാത്ത ഡ്രൈവിങ്, ഇത്തരത്തിലുള്ള മാനുകളുണ്ട്. കസ്തൂരിമാൻ, കലമാൻ, പേടമാൻ അങ്ങനെയെല്ലാം. പിന്നെ അസീനാന്റെ അഭിപ്രായത്തിൽ മാനുകൾ എത്രയേറെണ്ട്? അസീന അസീനക്ക് പറയലതേ അത് നമ്മളെ ആട്ടിലുണ്ട്. ഒരു സിനിമാനും ഷെഫീനാസ് വ്ളോഗ് ഇപ്പൊ ഒരു പാട്ട് പാടും. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അടുത്ത് സ്കിപ്പ് അടിച്ചു വിട്ടോ. ബദറുൽ മുനീറിന്റെ ചേലിലെ ബദറോളി മക്കവനാണവൻ, ബദിരിങ്ങളെ പെറ്റ നാട്ടിലെ ബഹറലയും നീന്തി പോയവൻ, ലൈല മജ്നുവിൻ നാട്ടിലെ മൈല ൂകൾ മൂടുന്ന കാറ്റലെ കണ്ടുവോനിയ മാരനെ. ഗൈസ് നിങ്ങൾ കമന്റ് ഇടണം ഈ അടിയില്. എന്റെ പാട്ടിനൊന്നും ഒരു കുറവ്, ഇവരെ മാത്രം ഇങ്ങനെ തളർത്തിങ്ങനെ നന്ദിനി. അതെന്ത് തരം മരമാണ് അറിയുന്നവർ കമന്റ് ചെയ്യുക. ഇത് മാത്രം, ഈ രണ്ട് മരം മാത്രം, അതെന്താ ഇതിന് മാത്രം വെള്ളം വെച്ച് കൊടുത്തിനോടി? കാട്ടിൽ വന്നിട്ട് അതിന് മാത്രം വെള്ളം വെച്ച്. അങ്ങനെ നമ്മൾ കുറേ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ മാന് ഉണ്ടായിരുന്നു. നമ്മളോട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇനി അടുത്ത ടൂറ് പോകേണ്ട മസനഗുഡി വഴി ഊട്ടിയിലേക്കാന്ന് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് ഷർബിൻ്റെ അനിയത്തി ഷർഫിയു, അവളെ ഹസ്ബൻഡ് ഷെബീറു വന്ന്. അതായത് നല്ല രസമാണ്, ഒരു വൈബിങ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും. അതുപോലെ തന്നെ നല്ല വൈബിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം ഊട്ടി പോയിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഈ വഴി പോയിട്ടില്ല. അങ്ങനെ നമ്മൾ പിന്നെ കർണാടക കഴിഞ്ഞ് അങ്ങനെ നമ്മളിനി തമിഴ്നാട് പിന്നെ കയറുന്നതാണ്. അപ്പോൾ ഈ പാലം ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടോ, അതായത് മസനഗുഡിയിലെ വീഡിയോയിലെല്ലാം ഇതെന്തായാലും ഉണ്ടാവലുണ്ട്. അങ്ങനെ നമ്മളടുത്തത് മുതുമലൈ ടൈഗർ റിസർവ്, മുതുമലൈ ആ മുതുമലൈ ടൈഗർ റിസർവിൽ കയറി. അങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്കെല്ലാം ഉണ്ടാവും കേട്ടാ. അങ്ങനെ മിസ്റ്റേക്കല്ലോ. അങ്ങനെ അതൊന്നു പറയുന്നതും നല്ല മനോഹരമായിട്ടുള്ള കാട് തന്നെയാണ്, നല്ല രസമുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ തന്നെയാണ് യാത്ര ചെയ്യേണ്ടത്. അധികം വണ്ടിയും ഇല്ല, പിന്നെ ട്രാഫിക് ഇല്ല. പക്ഷെ എന്ത് എന്ത് രസം, എന്തോ ഒരു സമാധാന പരത്തിലുള്ള ഒരു ഡ്രൈവിങ്, അതായത് മനസ്സന്നെ കൂൾ ആൻഡ് കാം അറിയില്ലേ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു യാത്ര എന്ന് പറയുന്നത്.
വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അങ്ങനെ ഇവരെ മറ്റേ ഫോറസ്റ്റിലൂടെ നമുക്ക് സഫാരി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊന്നും പിന്നെ നമ്മൾ കയറിയില്ല. നമുക്ക് ഏതായാലും നമുക്ക് ഇങ്ങനെ പോകണമെന്നുള്ളതായിരുന്നു നമുക്ക് ആഗ്രഹം. അതായത് നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് അങ്ങനെ അധികം സ്പീഡിലൊന്നും ഡ്രൈവ് ചെയ്തിട്ടില്ല. അതായത് ഇതിൻ്റെ എല്ലാം മനോഹാരിത ആസ്വദിച്ചു കൊണ്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയാൽ കുറേ ആൾക്കാർ ഒരു റെസ്റ്റോറൻറ്റൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിർത്താം നമുക്ക്. അപ്പോൾ അപ്പുറം നല്ല എന്തോ ഒരു മുതലൻ്റെ റിവറുണ്ട്. ഈ റിവറിൻ്റെ പേരെന്നാ മായൂർ അല്ലേ? അങ്ങനെ ആ റിവറിൻ്റെ വീഡിയോ എല്ലാം എടുക്കുന്ന പറഞ്ഞു ഷിഫനോനോട് ഇറക്കി വിട്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു സിയാന നീയും കൂടി ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തോ. അങ്ങനെ ഇവളവിടെ ഇറങ്ങി, അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, ഞാൻ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇവളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഷിഫ. അയ്യോ കരിട്ടൊന്നില്ല, കണ്ണെന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് വെള്ളം ഒഴുകുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവിടെ. നമ്മൾ കുറേ സമയം ഇരുന്ന് അതായത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു കാരണവശാലോ ആ റിവറിലേക്ക് ഇറങ്ങാൻ പാടില്ല, മുതല നിങ്ങൾ ആക്രമിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ജീവഹാനിയോ അപകടമോ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെയും നമ്മൾ കുറേ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എവിടെ എത്തി? മസനഗുഡിയിലെത്തി. അങ്ങനെ മസനഗുഡി എത്തിയപ്പോൾ നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിന്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. ഞാൻ ചോറും കുട്ടികൾ ബിരിയാണിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അസീനി ചോറ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല ഫുഡ്, ഒരു രസമില്ല തന്നെ. ഞാൻ അയാളോട് രണ്ട് പപ്പടവും കൂടി എക്സ്ട്രാ വാങ്ങിയിട്ട് കറിയൊന്നും കൂട്ടാണ്ട് പപ്പടം മാത്രം കൂട്ടിയിട്ട് ചോറ് നിന്ന് വിശക്കൊന്നും ഉണ്ടായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് നമ്മൾ ഊട്ടിയിൽ പോകുന്ന വീഡിയോസാണ്. അപ്പോൾ അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. അപ്പോൾ ഓക്കെ, ബൈ.